നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിസ്മയുടെ മരണത്തോടെ സ്ത്രീധനമെന്ന സാമൂഹ്യ വിപത്തിനെക്കുറിച്ച് ജനങ്ങൾ വളരെയധികം ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങി. പലരും സ്ത്രീധനത്തിനെതിരെ രംഗത്തു വന്നു. ഇപ്പോഴിതാ ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി അംഗവും സിനിമാ നടനുമായ സുരേഷ് ഗോപി പണ്ടൊരിക്കൽ സ്ത്രീധനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. സ്ത്രീധനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് അതേ വിഷയത്തിൽ നടനും എംപിയുമായ സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞ അഭിപ്രായവും വൈറലാകുന്നത്. സ്വകാര്യ ചാനൽ സംപ്രേഷണം ചെയ്ത നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പരിപാടിയിലാണ് മത്സരാർത്ഥി കൃഷ്ണ വിജയന്റെ ജീവിതകഥ കേട്ടപ്പോഴായിരുന്നു അദ്ദേഹം പെട്ടെന്ന് വികാരനിർഭരനായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നതോടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു കൃഷ്ണ. താൻ നേരിടേണ്ടി വന്ന ആ അനുഭവം പരിപാടിയിൽ തുറന്നു പറയുന്നതിനിടെയാണ് സുരേഷ് ഗോപി ഈ സമൂഹ വിപത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ആണുങ്ങളോടായിരുന്നു സുരേഷ് ഗോപി തന്റെ ആത്മരോക്ഷം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വൈറലായ വാക്കുകൾ ഇങ്ങനെയാണ്: ലോകത്തുള്ള പെൺമക്കളുള്ള ഹതഭാഗ്യരായ അച്ഛനമ്മമാരെ ഓർത്താണ് എൻ്റെ ഹൃദയം നനയുന്നത്. ചില തീരുമാനങ്ങൾ ആൺകുട്ടികൾ തന്നെ എടുക്കണം. പെണ്ണിൻ്റെ പേരിൽ ഒരു പണവും വേണ്ട. അങ്ങനെ ഒരു ദൃഢ തീരുമാനമെടുത്ത നാല് ആൺമക്കളടങ്ങിയ വീട്ടിലെ മൂത്ത മകനാണ് ഞാൻ. ഓരോരുത്തരും സ്വയം യോഗ്യത അളന്നാൽ എങ്ങനെയാണ് പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ യോഗ്യത നിശ്ചയിക്കാൻ ബാധ്യസ്ഥരാകുന്നത്? തിരിച്ച് പെണ്ണുങ്ങൾ ഇനി ആണുങ്ങളെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവരുടെ യോഗ്യത നിശ്ചയിച്ച് ദൃഢമായി ചുവടുറപ്പിച്ചാൽ ഈ ആണുങ്ങൾ എന്തു ചെയ്യുമെന്നും സുരേഷ് ഗോപി പറയുന്നു. ആത്മരോക്ഷം തന്നെയാണ്. എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. അവർക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ചെറുക്കന്മാർ കൂടി ഈ അച്ഛനെ കണ്ടോളൂ, മനസ്സിലാക്കിക്കോളൂ. ഇല്ലെങ്കിൽ വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കും എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം പടർന്നു പിടിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമാ രംഗത്തെ പലരും സ്ത്രീധനത്തിനെതിരെ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ച് രംഗത്ത് വന്നിരുന്നു. അന്ന് കാറും 101 പവനും കാണിക്ക വച്ച് വന്നതല്ല. ഇനിയുള്ള കാലം ഒരേ മനസ്സോടെ ജീവിക്കാമെന്ന് തീരുമാനിച്ചും ആഗ്രഹിച്ചും ഇറങ്ങി തിരിച്ചവർ. പക്ഷേ ഇന്ന് വാർത്തകൾ കേൾക്കുമ്പോൾ ഭയപ്പാട് തോന്നുന്ന രണ്ട് പെൺമക്കളുടെ മാതാപിതാക്കളാണ് ഞങ്ങളും എന്നാണ് സിനിമാ സീരിയൽ നടൻ ഷാജു പറയുന്നത്. നടി അഹാനയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. താരത്തിന്റെ പോസ്റ്റും വൈറലാവുകയാണ്. ജീവിതത്തിൽ നേടാൻ കഴിയാതിരുന്ന സമാധാനം ഇപ്പോഴെങ്കിലും വിസ്മയ്ക്ക് ലഭിച്ചെന്ന് താൻ കരുതുന്നു എന്നാണ് അഹാന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പറയുന്നത്. വിസ്മയ, നിനക്ക് ഇപ്പോഴെങ്കിലും സമാധാനം ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അത് നിനക്ക് നിന്റെ വിവാഹത്തിൽ നിന്ന് ലഭിച്ചില്ല. അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് നീ തീരുമാനിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി സമാധാനത്തോടെ നീ ഉറങ്ങൂ. സ്ത്രീധനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. അപലപിക്കണം. ഇതിനൊരു അവസാനം വേണം. സ്ത്രീധനമെന്ന സമൂഹത്തിലെ വൈറസിനെ തുടച്ചു നീക്കണമെന്നും അഹാന കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.